हेलो फ्रेंड्स वेलकम टू द क्लास नाम नोक काइट विटेस इंग्लिश सर पर क्लास आक्टिविटीसुआ इन रु लेस कवर कंप्यूटर अब बुक्स कवर ओके लेसन डीटेल्ड मलयालम एक्सप्लेनेशन अटकने वीडियो क्वेश्चन आंसर्स आक्टिविटीस वीडियो या ऑलरेडी अपलोड लिंक या कमेंट सेक्शन लेसन पूर्ण मनसूम अवशन आंसर्स आक्टिविटीस कंप्लीट पटो अब मरकर लिंक क्वेश्चन आंसर्स आक्टिविटीस कंप्लीट ക്ലാസ്സിൽ നിന്ന് നാല് ടാസ്ക്കാണ് ആകെ തന്നിരുന്നത് ടാസ്ക് വൺ ഇതാണ് ദി ഫിഫ്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് വിൽ ബി കേപ്പബിൾ ഓഫ് റീസണിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ലൈക്ക് ഹ്യൂമൻ ബീയിങ്സ് വാട്ട് ആർ യുവർ എക്സ്പെക്ടേഷൻ അബൌട്ട് ദം ഇനി വരാനിരിക്കുന്ന ഫിഫ്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എന്താണ് മനുഷ്യന്മാരെ പോലെ തന്നെ ആലോചിക്കാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും ശക്തിയുള്ള കമ്പ്യൂട്ടേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് അതിനെ പറ്റിയുള്ള എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ് അപ്പോൾ നമുക്ക് ഇതൊക്കെ എഴുതാം ദി കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ മാൻ ആൻഡ് മെഷീൻ വിൽ ബിക്കം ഈസി മനുഷ്യരും അതുപോലെ കമ്പ്യൂട്ടേഴ്സും തമ്മിലുള്ള ആ കമ്മ്യൂണിക്കേഷൻ ആ ആശയവിനിമയമിനെ എളുപ്പമായിരിക്കും കാരണം എന്താണ് അവർക്ക് തന്നെ താനെ ആലോചിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും സർജറീസ് വിൽ ബിക്കം സേഫ് ആൻഡ് മോർ എഫക്റ്റീവ് ചെയ്യുന്ന ഓപ്പറേഷൻസും അങ്ങനെയുള്ള സർജറീസൊക്കെ കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും സ്പേസ് എക്സ്പ്ലോറേഷൻ വിൽ ബി ഈസിയർ സ്പേസ് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഇനി എന്താണ് എളുപ്പമായിരിക്കും അല്ലേ ദർ വിൽ ബി പ്രോംപ്റ്റ്നെസ് ഇൻ സർവീസ് ഡെലിവറി സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന വേഗത വർദ്ധിക്കും വിൽ ബി റെസിസ്റ്റൻറ്റ് ടു വൈറൽ അറ്റാക്സ് പല രീതിയിലുള്ള വൈറസ് അറ്റാക്സിനോടൊക്കെ കൂടുതൽ റെസിസ്റ്റൻ്റ് ആയിരിക്കും കൂടുതൽ പവർഫുൾ ആയിരിക്കും ഇനി ആർക്കും അങ്ങനെ ഹാക്ക് ചെയ്യാനോ വൈറസ് അറ്റാക്ക് ചെയ്യാനോ ഒന്നും പറ്റില്ല ഇറ്റ് മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഓർഡിനറി ഹ്യൂമൻ ലാംഗ്വേജ് നമ്മൾ സംസാരിക്കുന്ന ആ ഭാഷ അതിന് മനസ്സിലാവണം അല്ലാതെ ഈ HTML അല്ലെങ്കിൽ കോഡിംഗ് ലാംഗ്വേജസിൻ്റെ ഒന്നും ആവശ്യമില്ല ഉണ്ടാവില്ല ഇറ്റ് ഷുഡ് ബി ഈസി ടു ഡീൽ വിത്ത് കോമൺ മാൻ സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം ആയിരിക്കണം ഫിഫ്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ഇതാണ് ടാസ്ക് ടു യു മേ കളക്ട് എക്സാമ്പിൾസ് ഓഫ് മെറ്റഫർ ഫ്രം അതർ പോയം മെറ്റഫർ എന്താണെന്ന് പറഞ്ഞിരുന്നു മെറ്റഫർ ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ് ടു ഡിസ്ക്രൈബ് സംതിങ് ബൈ റെഫറിങ് ടു സം വൺ എൽസ് ഒരു കാര്യത്തിനെ മറ്റൊരു സാധനത്തോട് കമ്പയർ ചെയ്യുമ്പോൾ എ ബുക്ക് ഈസ് ലൈക്ക് എ മാജിക് ബോക്സ് ബുക്കിനോട് ഒരു മാതൃക പെട്ടി മാജിക് ബോക്സുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് അപ്പോൾ അതിനെയൊക്കെയാണ് എന്തെന്ന് പറയാം മെറ്റഫർ എന്ന് പറയാം ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് എഴുതാം ഓൾ ദ വേൾഡ്സ് ഈസ് സ്റ്റേജ് ആൻഡ് ഓൾ ദ മെൻ ആൻഡ് വുമൺ മിയർലി പ്ലേയേഴ്സ് ആസ് യു ലൈക്ക് ഇറ്റ് വില്യം ഷേക്സ്പിയറുടെ വാക്കുകളാണിത് ഈ വേൾഡ് എന്ന് പറഞ്ഞാൽ എന്താ ഈ ലോകം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേജാണ് എല്ലാവരും അതിൽ നടീ നടന്മാർ മാത്രമാണ് എന്നാണ് പറയുന്നത് ബട്ട് ദ ഇറ്റേണൽ സമ്മർ ഷാൽ നോട്ട് ഫെയ്ഡ് പെൺകുട്ടിയെ നോക്കിയിട്ട് ഒരു ഭംഗിയുള്ള വസ്തുവെ നോക്കിയിട്ട് എന്താണ് പറയുന്നത് നിൻ്റെ ഭംഗി ഒരിക്കലും മാഞ്ഞു പോവില്ല നിൻ്റെ ആ ഇറ്റേണൽ സമ്മറിനെയായിട്ടാണ് ആ കമ്പയർ ചെയ്യുന്നത് അത് പറയാം ഹോപ്പ് ഈസ് എ തിങ് വിത്ത് ഫെതേഴ്സ് നമ്മുടെ ആശ അല്ലെങ്കിൽ ആഗ്രഹം എന്ന് പറയുന്നത് എന്താണ് ഫെതറൊക്കെയുള്ള ചിറകുകൾ അല്ലെങ്കിൽ തൂവലൊക്കെയുള്ള ഒരു സംഭവമാണ് എന്നാണ് പറയുന്നത് മാരേജ് ഈസ് നോട്ട് എ ഹൗസ് ഓർ ഈവൺ എ ടെൻറ്റ് കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു വീടോ അല്ലെങ്കിൽ ടെൻറ്റൊന്നുമല്ല എന്നാണ് പറയുന്നത് അടുത്ത് പറയുന്നത് ടാസ്ക് 3 ആണ് ഡു യു തിങ്ക് ബുക്സ് ആർ പ്രിഫറബിൾ ടു ദ ടി വി ആൻഡ് റേഡിയോ വൈ റൈറ്റ് യുവർ വ്യൂസ് ഇൻ എ ഷോർട്ട് പാരഗ്രാഫ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് പുസ്തകമാണോ ടി വിയെക്കാളും അല്ലെങ്കിൽ റേഡിയോക്കാളും ഒക്കെ നല്ലത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ വ്യൂസ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണോ അതൊരു ചെറിയ പാരഗ്രാഫാക്കി എഴുതാൻ പറയുന്നുണ്ട് ഞാനിവിടെ എൻ്റെ ഒപ്പീനിയൻ ആണ് കൊടുത്തിട്ടുള്ളത് ഐ തിങ്ക് ബുക്സ് ആർ മോർ പ്രിഫറബിൾ ദാൻ ടി വി ആൻഡ് റേഡിയോസ് എനിക്ക് തോന്നുന്നത് പുസ്തകമാണ് ടെലിവിഷനേക്കാളും റേഡിയോക്കാളും ഏറ്റവും നല്ലത് ബുക്സ് ആർ പോർട്ടബിൾ ആൻഡ് മോർ അഫോർഡബിൾ ബുക്സ് എന്ന് പറഞ്ഞാൽ പോർട്ടബിൾ ആണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റും അതുപോലെ തന്നെ അഫോർഡബിൾ പൈസ ചിലവും കുറവാണ് ഇറ്റ് അലൗസ് അവർ ബ്രെയിൻ ടു ഫോം ഇറ്റ്സ് ഓൺ പിക്ചേഴ്സ് ആൻഡ് ഇമാജിനേഷൻ നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ അതിലുള്ള സ്ഥലങ്ങളൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ തെളിഞ്ഞു വരും അത് നമ്മുടെ ഇമാജിനേഷനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു പ്രോസസ്സാണ് ദേ ഇമ്പാർട്സ് വാല്യുബിൾ ഇൻഫോർമേഷൻ വളരെ മൂല്യവത്തായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ബുക്സിൽ നിന്നും കിട്ടുന്നത് ഇറ്റ് കണ്ടെയ്ൻസ് വാല്യുബിൾ ഐഡിയാസ് ആൻഡ് ഡിസ്ക്രിപ്ഷൻ പല വാല്യുബിൾ ഐഡിയാസും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻസും നമുക്ക് അതിൽ നിന്ന് കിട്ടും ഇറ്റ് സെർവ്സ് ആസ് എ ഗുഡ് കമ്പാനിയൻ ആൻഡ് ആക്സസ് എ ഗൈഡ് നമ്മുടെ ഒരു നല്ലൊരു ഫ്രണ്ടായിട്ടും നമ്മളെ ഒരു ഗൈഡായിട്ടും മാർഗദർശിയായിട്ടും ഒക്കെ നമുക്ക് പുസ്തകത്തെ ഉപയോഗിക്കാവുന്നതാണ് നെക്സ്റ്റ് പറഞ്ഞതൊരു ഈ ഒരു ആക്ടിവിറ്റിയാണ് ഈതർ ഓർ വിച്ചുള്ള ആക്ടിവിറ്റിയാണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി തന്നിട്ടുണ്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 93 തന്നിട്ടുള്ള ആക്ടിവിറ്റിയാണിത് ഈതർ ഓർ വെച്ചിട്ട് നിങ്ങളോട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് പോളിയ എന്ന ലെസൺ കഴിഞ്ഞിട്ടുള്ള ആക്ടിവിറ്റി പാർട്ടിലാണ് ഇത് വരുന്നത് ഓക്കെ
ഇവിടെ എന്താണ് ഈദർ ഓറിൻ്റെ യൂസേജ് കൊടുത്തിട്ടുണ്ട്. ഈദർ ഓർ ഈസ് യൂസ് ടു കമ്പൈൻ ടു പാർട്സ് ഓഫ് എ സെൻറ്റൻസ് ഓർ ടു സെൻറ്റൻസ്. ഒരു സെൻറ്റൻസിൻ്റെ രണ്ട് പാർട്ടിനെയോ അല്ലെങ്കിൽ രണ്ട് വ്യത്യസ്ത ഒരു രണ്ട് സെൻറ്റൻസിനെയോ കമ്പൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് എന്ത് യൂസ് ചെയ്യാം? ഈദർ ഓർ യൂസ് ചെയ്യാം. എക്സാമ്പിൾ തന്നിട്ടുണ്ടായിരുന്നു, വെൻ വി വോണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് വി ഇമെയിൽ എ പേഴ്സൺ, വെൻ വി വോണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് വി സെൻഡ് എസ് എം എസ്. രണ്ടും രണ്ട് സെൻറ്റൻസ് ആണ്. അതിനെ നമ്മൾ എങ്ങനെ കമ്പൈൻ ചെയ്തു? വെൻ വി വോണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് വി ഈദർ ഇമെയിൽ എ പേഴ്സൺ ഓർ സെൻഡ് എൻ എസ് എം എസ്. ഒന്നുകിൽ ഇമെയിൽ അയക്കും അല്ലെങ്കിൽ എസ് എം എസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. പ്രോബ്ലം എന്താണ്? യുവർ സയൻസ് ടീച്ചർ ഈസ് ഓൺ ലീവ്. നിങ്ങളുടെ സയൻസ് ടീച്ചർ ലീവിലാണ്. എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും? വി മേ ഈദർ സിറ്റ് ഇൻ ദ ക്ലാസ് ആൻഡ് റീഡ് ഓർ ഗോ ടു ദ ലൈബ്രറി. ഒന്നുകിൽ നിങ്ങൾക്ക് ക്ലാസ്സിലിരുന്ന് എന്തെങ്കിലും പുസ്തകം വായിക്കാം, അല്ലെങ്കിൽ എന്താണ് ലൈബ്രറിയിൽ പോയിട്ട് ബുക്ക് വായിക്കാം. എ ബിൽഡിംഗ് ക്യാച്ചസ് ഫയർ. ഒരു ബിൽഡിങ്ങിന് തീ പിടിച്ചു, എന്ത് ചെയ്യാം? Let us either call the fire force or try to put out the fire. ഒന്നെങ്കിൽ നമുക്ക് ഫയർ ഫോഴ്സിനെ വിളിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ തീ തന്നെ അണയ്ക്കാൻ ശ്രമിക്കാം. You might find it difficult to solve a problem. ഈ പ്രോബ്ലം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. I will either seek my friend's help or ask my teacher to help me in solving the problem. ഒന്നെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഹെൽപ്പ് എടുക്കും, അല്ലെങ്കിൽ എൻ്റെ ടീച്ചറോട് ആ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ പറയും. അടുത്തത്, you don't have a pen. നിങ്ങളുടെ കയ്യിൽ പെന്നില്ല. I will either borrow a pen or write with a pencil. ഞാൻ ഒന്നുകിൽ പെന്ന് കടം മേടിക്കും, അല്ലെങ്കിൽ ഒരു പെൻസിൽ ഉപയോഗിച്ച് ഞാൻ ആ നോട്ട്സ് എഴുതിയെടുക്കും. യു ആർ അലോൺ അറ്റ് ഹോം. നിങ്ങൾ വീട്ടിൽ ഒറ്റയ്ക്കാണ്. I will either go to my friend's house or go out to play. ഒന്നുകിൽ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകും, അല്ലെങ്കിൽ ഞാൻ പുറത്ത് പോയി കളിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്ന് സാറ് പറഞ്ഞ നാല് ആക്ടിവിറ്റീസ്. ലെസൻ്റെ വീഡിയോയുടെ ലിങ്ക്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെയും ആക്ടിവിറ്റീസിൻ്റെയും ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് വരുന്നത്. ഇഷ്ടപ്പെട്ട ലൈക്ക് യു, സബ്സ്ക്രൈബ് യു, ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക് യു.